പാകിസ്ഥാനും മുന്നറിയിപ്പുമായി ഇന്ത്യൻ വ്യോമസേന ഭീകരാക്രമണം ഉണ്ടായാൽ അത് നേരിടാൻ ഇന്ത്യ തയ്യാറാണെന്ന് എയർഫോഴ്സ് ചീഫ് രാകേഷ് കുമാർ സിംഗ് ബദൌരിയ പറഞ്ഞു ഇന്ത്യൻ മണ്ണിൽ ഇനി ഭീകരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ നന്നായി വിഷമിക്കേണ്ടി വരുമെന്നും എയർ ചീഫ് ദേശീയ വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി പാകിസ്ഥാൻ വിഷമിക്കാതിരിക്കാൻ ചെയ്യേണ്ടത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നത് മാത്രമാണെന്നും ഇന്ത്യക്ക് നേരെ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്തിനെ ഓർത്ത് പാകിസ്ഥാൻ നന്നായി വിഷമിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാക് അധീന കശ്മീരിലെ തീവ്രവാദി ക്യാമ്പുകൾക്ക് നേരെ ആകാശമാർഗം ആക്രമണം നടത്താൻ വ്യോമസേന സജ്ജമാണ് തീവ്രവാദി ക്യാമ്പുകൾ കൃത്യമായി തകർക്കാൻ വ്യോമസേനയ്ക്ക് അനായാസം സാധിക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആക്രമണം വേണ്ടിവന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും വ്യോമസേന സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ലഡാക്ക് മേഖലയിൽ ചൈന നടത്തിയ വ്യോമാതിർത്തി ലംഘനത്തിന്റെ ചില റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വിഷയം നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് ഇപ്പോൾ ഇടപെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല കൃത്യമായി വ്യോമാതിർത്തി ലംഘനം കണ്ടെത്തിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ബദൌരിയ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മഹാമാരി കാലത്തും ഇന്ത്യക്കെതിരെ ചാവേറാക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു പാകിസ്ഥാൻ കശ്മീരിലടക്കം ചാവേറാക്രമണത്തിന് പാകിസ്ഥാൻ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു രഹസ്യ റിപ്പോർട്ടിനെ തുടർന്ന് കശ്മീരിലടക്കം കനത്ത ജാഗ്രതയ്ക്ക് നിർദ്ദേശവും നൽകിയിരുന്നു രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതി തയ്യാറാകുന്നത് ജെയ്ഷെ തലവനും കൊടും ഭീകരനുമായ മസൂദ് അസറിന്റെ ഇളയ സഹോദരനായ മുഫ്തി അബ്ദുൾ റൌഫ് അസ്കർ ആണ് ഇത് സംബന്ധിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ആഴ്ചകൾക്ക് മുമ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് തുടർന്ന് ആദ്യഘട്ടത്തിലെ പദ്ധതി ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു ഏപ്രിൽ മാസത്തിൽ മാത്രം സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടികളിലൂടെ ഇരുപത്തിയെട്ട് ഭീകരരെ വകവരുത്തിയതോടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടത് എന്നാൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കാൻ ജെയ്ഷെയുടെ ഭീകരരോട് അഫ്ഗർ ആവശ്യപ്പെടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ തുടർന്ന് വീണ്ടും ഐ എസ് ഐ നേതൃത്വവുമായി ബന്ധപ്പെട്ടാണ് ജെയ്ഷെ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത് ഇതേ തുടർന്നാണ് ഭീകരരുടെ ഗൂഢാലോചന അതീവ ഗുരുതരമാണെന്നും ആക്രമണത്തിന് സഹായമൊരുക്കാൻ പാക് ചാര സംഘടന ഐഎസ്ഐ മുന്നിട്ടിറങ്ങിയെന്നുമാണ് രഹസ്യാന്വേഷണ വിഭാഗം പുതിയ റിപ്പോർട്ട് നൽകിയത് ഹിസ്ബുൾ ജെയ്ഷെ തുടങ്ങിയ സംഘങ്ങളിലെ ആയിരക്കണക്കിന് ഭീകരർ ഇന്ത്യൻ അതിർത്തി കടക്കുന്നതിന് പാക് അധീന കശ്മീരിൽ തമ്പടിച്ചിട്ടുണ്ട് ഭീകരരെ അതിർത്തി കടത്തി വിടുന്നതിനാണ് പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ച് അടിക്കടി വെടിയുതിർക്കുന്നത് ഇതിന് പാക് ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് പ്രതിസന്ധി മുതലെടുത്ത് ചതി നടത്തുകയാണ് പാകിസ്ഥാൻ എന്നാൽ കനത്ത തിരിച്ചടിക്കായി ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് എയർഫോഴ്സ് ചീഫ് രാകേഷ് കുമാർ സിംഗ് ബദൌരിയ വ്യക്തമാക്കുന്നത് News Desk, Carmanus.